ശ്രീ സിഒടി നസീർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വടകരയിലേത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്. നസീറിനോട് സിപിഎമ്മിന് പ്രത്യേക വൈരാഗ്യമില്ല എന്നാണ്. എന്താണ് അങ്ങയുടെ പ്രതികരണം? ഈ സംഭവം ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ അക്രമങ്ങൾ നിരവധി തവണ കണ്ടതാണ്. അത് മറ്റു ജില്ലകളിലെ ആൾക്കാർക്കറിയാം, കണ്ണൂരിനെ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നതും കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ പേരിലാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാനുള്ള കാരണം, തെരഞ്ഞെടുപ്പോട് ബന്ധിച്ചിട്ട് മാപ്പയോർ വെച്ച് രണ്ട് തവണ എന്നെ ആക്രമിക്കുകയുണ്ടായി. രണ്ട് തവണ. ഒരു തവണ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ സ്റ്റേഷനിൽ പരാതി പോലും സ്വീകരിച്ചിട്ടില്ല. ആ കേസ് ഇതുവരെ പരാതിയായി സ്വീകരിക്കപ്പെട്ടിട്ട് പോലുമില്ല. ഇത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കുണ്ടായ അനുഭവമാണ്. അപ്പോൾ കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമം ഒറ്റപ്പെട്ട സംഭവമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നതും അക്രമ രാഷ്ട്രീയത്തിന് അവസാനിപ്പിച്ച് കണ്ണൂരിലൊരു സമാധാന സൗഹാർദ്ദ രാഷ്ട്രീയം ഉണ്ടാകണമെന്നുള്ള പ്രചരണം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ വന്നത്. പ്രത്യേക വൈരാഗ്യം താങ്കളോട് പാർട്ടിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അങ്ങനെ പ്രത്യേക വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം 2015 പാർട്ടിയുമായി വിട്ട് ഒരു പുതിയ ആശയത്തിൻ്റെ ഭാഗമായി ഒരു സൗഹാർദ്ദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു ആശയപരമായ ഭിന്നിപ്പിനൊരു ശത്രുത കാരണമൊന്നുമില്ല. വൈരാഗ്യം പിന്നെ ഏത് രൂപത്തിൽ? ഇവിടെ ഇപ്പോൾ പാർട്ടിക്ക് വൈരാഗ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നിങ്ങൾ ആരുടെയൊക്കെ നേരെ വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നോ അവർക്കാർക്കും വൈരാഗ്യമില്ല, ആ അർത്ഥത്തിൽ അവർക്കാർക്കും ഉത്തരവാദിത്തമില്ല എന്ന നിലയിലാണ് അതിൻ്റെ ഒരു സത്ത കിടക്കുന്നത്. നസീറെ കേൾക്കാമോ ചോദ്യം? എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മൂന്നാമത്തെ മൊഴി രേഖപ്പെടുത്താൻ സിഐ ഹലോ പറഞ്ഞോളൂ ഹലോ ഹലോ എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ മൂന്നാമത്തെ മൊഴി രേഖപ്പെടുത്താൻ വന്ന സമയത്ത് സിഐ വിശ്വംഭരൻ്റെ എടുത്ത് മൊഴി രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായി എനിക്കുണ്ടായ ഭീഷണികളും നിരന്തരമുണ്ടായ ഭീഷണികളെ പറ്റിയും ഒക്കെ കൃത്യമായി ആ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. April 28 MLA ഓഫീസിൽ വെച്ചിട്ടുണ്ടായ വാക്ക് തർക്കവും അന്ന് ഉപയോഗിച്ച വാക്കുകളും അതൊക്കെ ഞാൻ കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് എന്തായാലും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നല്ല ഉറപ്പുണ്ട്. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ April 28 സംഭവത്തിന് ശേഷമാണോ രണ്ട് തവണ താങ്കൾക്കെതിരെ ആക്രമണം നടന്നത്? അല്ലല്ല, ഇത് ഈ ആക്രമണം നടന്നത് ഇലക്ഷൻ സമയത്താണ്. അത് April 20, 21 ഈ പറയുന്ന മേപ്പേരിൽ വെച്ചിട്ടുണ്ടായ സംഭവം ഉണ്ടായത്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന MLA ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ തുടർച്ചയാണ് ഈ മാരകമായ ആക്രമണത്തിലേക്ക് കലാശിച്ചത് എങ്കിൽ, ഇതിനിടയിൽ നിങ്ങളും MLAയുമായുള്ള കൂടിക്കാഴ്ച നടന്ന ഒറ്റക്കാരണത്താൽ MLAക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് എന്ന് എങ്ങനെ പറയാൻ കഴിയും? അദ്ദേഹം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റാർക്കോ വിരോധമുണ്ട് എന്നാണോ? അല്ല, മാപ്പേറുള്ള ഒരു 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 രാഷ്ട്രീയപരമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതൊരു ഒരു കൂട്ടമുള്ള വയലൻസ് ആണ്. ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി പ്ലാനോടുകൂടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത തലശ്ശേരിയുടെ വ്യത്യസ്ത ലോക്കലുകളിൽപ്പെട്ട ആൾക്കാരെ ക്രോഡീകരിച്ചു. ആ ക്രോഡീകരിച്ച ഒരാൾക്കാർ 5 ദിവസത്തോളം ആൾക്കാർ എന്നെ വാച്ച് ചെയ്തു, എൻ്റെ പിറകിൽ വന്നു, പ്ലാൻ ചെയ്തു, ഇന്ന സ്ഥലത്ത് പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്തതാണ്. ഇതൊരു പ്രത്യേക ആൾക്കാരും പിന്തുണയില്ലാതെ ചെയ്യാൻ പറ്റില്ല. വളരെ മുഖംമൂടിയും ധരിക്കാതെ തന്നെ നേരത്തെ രണ്ട് തവണ ആക്രമണ ശ്രമം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. ആ ആക്രമണ ശ്രമം നടത്തിയ ആളുകളെ നസീറിന് അറിയുമോ അവരേത് പാർട്ടിക്കാരാണ്? നേരത്തെ ആക്രമണം നടത്തിയ സ്ഥലത്തുള്ള ആൾക്കാർ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിട്ട് അതൊരു ഒരു പ്രകടനം നടക്കുന്ന രീതിയിലേക്ക് ആൾക്കാർ വന്നിട്ടുള്ള സംഭവമാണ്. അത് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവമാണ്. അന്നും CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവം, പിന്നീടും CPMന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവം.
അതെ അതെ. ഇതിൽ ഈ മാരകമായി ആക്രമിച്ച സമയത്താണ് ആരൊക്കെയാണ് ആക്രമിച്ചത് എന്നതിന് ആരൊക്കെയാണ് വന്നത് എന്നത് നസീറിന് അറിയുന്നത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, അതോ പിന്നീടാണോ ഇവരൊക്കെ ആരാണ് എന്ന് നസീർ അറിഞ്ഞത്? അല്ല, അക്രമം നടന്നു കഴിഞ്ഞ ശേഷമാണല്ലോ ഇത് ആൾക്കാരെ കണ്ടുപരിചയമുണ്ട് എന്നല്ലാതെ അവരുടെ പേരോ കാര്യങ്ങളോ എനിക്കറിയില്ല. അവരുമായിട്ട് യാതൊരു വിധ ബന്ധവും എനിക്ക് ഉണ്ടായിട്ടില്ല. ആക്രമിച്ച് കഴിഞ്ഞ ശേഷമാണല്ലോ അതിന്റെ വിലയിരുത്തലുണ്ടായത്. നസീറെ, ഈ നേരത്തെ തന്നെ നിങ്ങളെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു, അതവിടെ CPMനെതിരെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കൊണ്ടാണ് എന്ന തരത്തിൽ ആകുന്നു ആ ആക്രമണത്തിന്റെ സ്വഭാവം. അപ്പോൾ ഇത് തന്നെയാണ് FIRലും ഇപ്പോൾ പറയുന്നത്, ഏറ്റവും മാരകമായി താങ്കൾ ആക്രമിക്കപ്പെട്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന FIRൽ പറയുന്നത് അങ്ങ് അവിടെ വിമത സ്ഥാനാർത്ഥിയായി നിന്നു, അതിനോടുള്ള പകപോക്കലായിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഒരു കണ്ണി ചേർത്ത് നോക്കുകയാണ് എങ്കിൽ ഈ മേപ്പയൊരു തുടക്കമുള്ള ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഒരു പരമ്പരയായി കണ്ടാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം അങ്ങയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പി ജയരാജൻ്റെ മേൽ ചാർത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ബോധ്യത്തോടെ നല്ല ആസൂത്രണത്തോടെ നടത്തിയെന്ന് സംശയിക്കാനും ഒരു വക തരുന്നുണ്ടത്. എന്താണ് നസീറിൻ്റെ ബോധ്യം? അല്ല, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മൊയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഭീഷണിപ്പെടുത്തുക, ആർക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അസഹിഷ്ണുതയുള്ളത്, അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പറഞ്ഞല്ലോ, ഇത് ഒരു ഒന്നോ ഒരു പ്രദേശത്തു നിന്നുള്ള ആൾക്കാരല്ല, ഇത് രണ്ട് മൂന്ന് പ്രദേശത്തുള്ള ആൾക്കാർ കൂടിയിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. അതും 5-6 ദിവസം എന്നെ ചേസ് ചെയ്തിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ പിന്തുണ, ആ സ്ഥലം അറിയുന്ന ആൾക്കാരുടെ സഹകരണം ഒക്കെ ആവശ്യമാണ്. നസീർ, ഈ നിർണായകമായ മൂന്നാമത്തെ മൊഴി എന്തായിരുന്നു? അപ്പൊ അതിനെ പിന്തുണ കൊടുത്തതായിരുന്നുള്ളതാണ്. നിർണായകമായ മൂന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് April 28 MLAയുടെ ഓഫീസിന് പിറകുവശത്ത് ഒരാളെ കാണാൻ പോയി, പൊതുസ്ഥലത്തെ കാറ് പാർക്ക് പൊതുസ്ഥലത്തെ സൈഡിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ആ കാറ് പാർക്ക് ചെയ്ത കാറ് എടുക്കാൻ വന്ന സമയത്ത് MLAയുടെ PA അർജുൻ SK വിളിക്കുകയും സംസാരിക്കുകയും ആ സംസാരിച്ച് മടങ്ങാൻ പോകുന്ന നേരത്ത് അർജുൻ SK പറഞ്ഞു ബോസിനൊന്ന് കാണണം, ബോസിനൊന്ന് കണ്ടിട്ട് കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൗഹാർദ്ദം നിലനിർത്താനുള്ള രീതിയിൽ MLA ഓഫീസിലേക്ക് വളരെ ചൂടായി വളരെ അസഹിഷ്ണുതയോട് കൂടി വരും ബോസിനെ കാണണം, അത് അവരുടെ ശൈലിയാണ്. MLA കാണണം എന്നല്ല പറഞ്ഞത്, ബോസിനെ കാണണം എന്നതാണ് പറഞ്ഞത്. സത്യസന്ധമായിട്ടാണ് ഇതിൽ ഓരോ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഒരു കൃത്രിമത്വം ഇല്ല, വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞു. പോയി അങ്ങോട്ട്, ഈ നാട്ടിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനപ്രതിനിധിയാക്കിയ ഒരാളെ അദ്ദേഹത്തിന്റെ അനുയായി വിശേഷിപ്പിക്കുന്നത് ബോസ് എന്നാണ് എങ്കിൽ അത് ഈ നാട്ടുകാരറിയട്ടെ, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരും അറിയട്ടെ, ബോസ് എന്ന പേരിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുയായികളാൽ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന്. അത് ഏതൊക്കെ രൂപത്തിൽ ഏതൊക്കെ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെയാണ് ആ രൂപത്തിൽ വിളിക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു സെക്കൻഡ്, ശ്രീ സണ്ണി ജോസഫ്, അങ്ങയുടെ അനുയായികൾ അങ്ങേയും ഇങ്ങനെയാണോ? ഇത് കണ്ണൂരിൽ മാത്രം ബോസിനെ ഒന്ന് വന്ന് കാണുമെന്നാണോ അങ്ങയെ പറ്റി പറയുന്നത്? എന്നെ ഒരിക്കലും ബോസ് എന്ന് ആരും പറഞ്ഞിട്ടില്ല, എന്നെ ഇതുവരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. ഐ ആം നോട്ട് എ ബോസ് അറ്റ് ഓൾ, ഐ ആം ഓൺലി എ സെർവന്റ്. അതാണ് വ്യത്യാസം, ഇതാണ് വ്യത്യാസം. അപ്പോ ഈ ബോസിനെ കാണണമെന്ന് പറഞ്ഞപ്പോ ബോസ് എന്ത് പറഞ്ഞു അങ്ങയോട്? ഞാൻ MLA എന്ന് അഭിസംബോധനയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് ബോസിന് അഭിസംബോധനയുണ്ടില്ല. ഞാൻ MLA ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ വളരെ മോശമായ രീതിയിലാണ് സംസാരം തുടങ്ങിയത്. കടക്കൂ, നിന്നോട് ആരാ വരാൻ പറഞ്ഞത്, അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. നിങ്ങൾക്ക് കാണാം, കാണിച്ചു തരാം, അടിച്ച് കാല് മുറിക്കും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള വാശകൾ മാത്രം വെച്ചു. അപ്പോൾ ഞാൻ അത് കൃത്യമായി മറുപടി കൊടുത്തിട്ട് ഇത് MLA ഓഫീസാണ്, ഇത് ജനാധിപത്യ മര്യാദ ഉണ്ട്, അത് പാലിക്കണം, അങ്ങനെയുള്ള കുറച്ച് സംസാരമായി. അത് നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. നസീർ, ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് മൂന്നാമത്തെ മൊഴിയിലേക്ക് മാറ്റിവെച്ചു പോലീസിനോട് പറയാൻ? എൻ്റെ ആദ്യത്തെ മൊഴി
പതിനെട്ടാം തീയതി രാത്രി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് എൻ്റെ ആദ്യം ഉയി രേഖപ്പെടുത്താൻ വന്നത്. ആ രേഖപ്പെടുത്തിയ സമയത്ത് മൂന്ന് പ്രതികൾ കണ്ടാലറിയുന്ന മൂന്ന് പ്രതികൾ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഹോസ്പിറ്റലിലോ ഒന്നും പോലീസ് വന്നിട്ടില്ല. പോലീസ് വന്നത് വീട്ടിലാണ് രണ്ടാമത്തെ മൊയ് രേഖപ്പെടുത്താൻ. സി എയും റൈറ്റർ രാജീവനും രണ്ടാമത്തെ മൊയ്യിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ എഴുതി ചേർത്തിട്ടില്ല. പിന്നീട് നിരന്തരം മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഈ പ്രശ്നം വന്നപ്പോഴാണ് സി ഐ വന്നിട്ട് മൂന്നാമത്തെ മൊയ് രേഖപ്പെടുത്തുന്നത്. മൂന്നാമത്തെ മൊയ്യിൽ കൃത്യമായി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് എഴുതിയെടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ മൊഴിയുടെ പകർപ്പ് ഒപ്പിട്ടത് കിട്ടിയിരുന്നോ താങ്കൾക്ക്? രണ്ടാമത്തെ മൂന്നാമത്തെ പകർപ്പ് തന്നിട്ടില്ല. ശരി, അഡ്വക്കേറ്റ് എം സി ആഷി, ആരുടെയും മുഖം നോക്കാതെ നടപടിയെടുക്കും, ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിരിക്കുകയാണ് നസീറിനെതിരെയുള്ള ആക്രമണത്തെപ്പറ്റി മുഖ്യമന്ത്രി. ഒറ്റപ്പെട്ട സംഭവമാകുന്നത് എങ്ങനെയാണ്? ആ മേഖല തന്നെ ഈ കാര്യത്തിൽ കുപ്രസിദ്ധി ആർജിച്ചതാണ്. ഒറ്റപ്പെട്ട സംഭവമാണ്, കാരണം ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഇര ജീവിച്ചിരിപ്പുണ്ട്. ആ അർത്ഥത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ് മുഖ്യമന്ത്രി വിവക്ഷിച്ചതെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിയോട് വിയോജിപ്പില്ല. അല്ലെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇനി ജീവൻ എടുക്കുന്നതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതെങ്കിൽ ജീവച്ഛവമാക്കാനാണ് പാർട്ടിയുടെ പുതിയ കർമ്മ പരിപാടി. അതിൻ്റെ ആദ്യത്തെ ജീവിക്കുന്ന ഉദാഹരണമാക്കി സി ഒ ടി നസീറിനെ മാറ്റിയിട്ടുണ്ട് എങ്കിലും വിയോജിപ്പില്ല ഈ പ്രയോഗത്തോട്. അല്ലാതെ എങ്ങനെയാണ് നിയമപരിപാലനവുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾക്ക് ചേരുന്നതാകുന്നത് ഈ പറയുന്ന വിശേഷണം, ഒറ്റപ്പെട്ട സംഭവം എന്ന് മാത്രമല്ല തുടർച്ചയായി ആക്രമിക്കാനുള്ള സാധ്യത കാണുന്നു ഇയാൾ. ഈ വ്യക്തി ആ കാര്യം പോലീസിനോട് പറയുന്നു, പോലീസ് ആ കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്നു, അവസാനം ഇരയാക്കപ്പെടുന്നു. ഇരയാക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ ആസൂത്രകൻ ആരെന്ന് പറയുമ്പോൾ അതിനെയും വില വയ്ക്കാതിരിക്കുന്നു. എന്താണ് ഈ ഒറ്റപ്പെട്ട സംഭവം? വേണോ, അങ്ങയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ കേസിലെ പരാതിക്കാരനാണ് ഈ സി ഒ ടി നസീർ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അന്വേഷണ സംഘത്തിനോടും കോടതിയോടൊക്കെ ബോധിപ്പിക്കാനുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരു പരാതിക്കാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോടും ചോദിക്കാനുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചോദിച്ച് തീരുമാനമാക്കുക എന്ന് പറയുന്നത് ചെറിയൊരു അഭംഗിയുണ്ട്. അതൊരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാനത് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം ഈ ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളതാണ്. അത് നിയമപരമായി അതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് മറ്റൊരു സംഭവത്തിൻ്റെ തുടർച്ചയല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ രാഷ്ട്രീയപരമായി വല്ല കലാപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, മറ്റാക്രമങ്ങളുണ്ടാവുക, അതിൻ്റെ തുടർച്ചയായി അതിൽ ഉൾപ്പെട്ടതോ അതിൽ താല്പര്യമുള്ളതോ ആയ ആളുകൾക്ക് നേരെ നടക്കുന്ന അക്രമ പരമ്പരകളിൽ പെട്ടതോ ആണ് എങ്കിൽ ഇതിനെ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇതിലും ഇതിപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതനുസരിച്ചും അദ്ദേഹത്തിനെതിരെ മാത്രമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അവിടുത്തെ ചില പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുടെ തുടർച്ചയാണ് ഈ സംഭവമെന്നും പറയുന്നു. അപ്പോൾ ഇത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ള ഉദ്ദേശം, ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ്. ആ അർത്ഥത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, മറ്റൊന്നിൻ്റെ തുടർച്ചയല്ല. അഡ്വക്കേറ്റ് എം സി ആഷി, ഇതിലൊരു പൊതു താല്പര്യം അങ്ങ് കാണാതിരിക്കുന്നുണ്ടോ? നസീർ എന്തുകൊണ്ട് പ്രവർത്തിച്ചു? നസീർ ഏത് വിധത്തിൽ പ്രവർത്തിച്ചു? നസീർ മുന്നോട്ട് വെച്ച ആശയം എന്തായിരുന്നു? ഇതൊക്കെ ഒരു പൊതു താല്പര്യത്തിൻ്റെ അഭാവമുള്ളതായി അഡ്വക്കേറ്റ് ആഷിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ശരി, അങ്ങയുടെ വ്യാഖ്യാനത്തിലും ഇതിന് ഒറ്റപ്പെട്ടത് എന്ന ഒരു പ്രത്യേക വിശേഷണം അർഹിക്കുന്നതാണ്. അല്ലല്ല, പൊതു താല്പര്യവും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ താല്പര്യങ്ങളും രണ്ട് രണ്ടാണ്. നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണമാണ് സി ഒ ടി നസീർ. പൊതു താല്പര്യവും ആയി ബന്ധപ്പെടുത്തി പൊതുപ്രവർത്തനം നടത്താൻ പാടുണ്ടോ ഇല്ലയോ, അതിൻ്റെ അതിരുകൾ എവിടെ നിശ്ചയിക്കപ്പെടുന്നു, ബോസ് എവിടെ വന്ന് കൽപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന്, അതാണ് ഇവിടെ കാണുന്നത്. ബോസ് നിശ്ചയിക്കും, ബോസ് കൽപ്പിക്കും. ഈ ബോസൊക്കെ പിന്നീട് ഇതിനകത്തേക്ക് വന്ന് ചേർന്നതാണ്. ഇതൊക്കെ ഒരു സാധാരണ പ്രയോഗം എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നുള്ളൂ. ഇതിപ്പോ കണ്ണൂരിലുള്ള കേരളത്തിൽ 140 എംഎൽഎമാർ തെരഞ്ഞെടുക്കപ്പെട്ടവരായി ഉണ്ട്, അതല്ലാതെ ഒരു നോമിനേറ്റഡ് അംഗവുമുണ്ട്. അഡ്വക്കേറ്റ് എം സി ആഷി, ഇതുവരെ
താങ്കൾ ഇത്ര കാലമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടെയാണല്ലോ ഈ നാട്ടിൽ. നാളിതുവരെ ഏതെങ്കിലും ഒരു മന്ത്രിയെ, മുഖ്യമന്ത്രിയെ, എം എൽ എ, ഒരു പഞ്ചായത്ത് മെമ്പറെ ബോസ് എന്ന് വിശേഷിപ്പിച്ച് ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ ചില സ്ഥലങ്ങളിൽ ബഹുമാനാർത്ഥം ബോസ് എന്ന് പറയുന്ന ഒരു പതിവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിലാണോ പറഞ്ഞത്, അതോ ഈ എം എൽ എ ഇനി ബോസ് എന്ന് വിളിക്കണം നിർദ്ദേശമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ ആരും ബോസ് വിളിക്കണമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് സ്വാഭാവികമായി പറയുന്ന ചില പ്രചരണങ്ങളുള്ള വാചകമാണ് എന്നുള്ള അർത്ഥം. നമ്മളിപ്പോൾ പലരും സാറേ എന്ന് വിളിക്കുന്നത്, പിന്നെ ഒരു സിനിമയിൽ പറഞ്ഞവർ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ സാറേ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ സാർ എന്ന് വിളിക്കുന്നവർ മുഴുവൻ നമ്മുടെ മേലുദ്യോഗസ്ഥരാണ് എന്ന അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതും ഈ കുറ്റകൃത്യവുമായിട്ട് കാര്യമായിട്ടുള്ള ബന്ധമൊന്നുമില്ല. ഈ ഒരു പൊതുപ്രവർത്തകൻ ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ നേരിടപ്പെടുന്നത്, ആ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തു തീർക്കുന്ന എല്ലാ ചുമതലകളുടെയും ഭാഗമായിട്ടായിക്കൊള്ളണമെന്നില്ല. അതിലെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചത് ആർക്കെങ്കിലും അസംതൃപ്തി ഉണ്ടാക്കുകയോ അവരതിനെ നേരിടുകയോ ചെയ്തു. അതിനർത്ഥം നാളിതുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ പൊതുപ്രവർത്തനത്തെയും ഒന്നിച്ചെതിർക്കുന്നു എന്നുള്ളതല്ല. അത് അന്വേഷണത്തിൽ വെളിവാകേണ്ട ഒരു കാര്യമാണ്. അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയല്ലാത്ത രീതിയിലാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ്. ശരിയായ അന്വേഷണം നടക്കുമെന്നുള്ളത് തന്നെയാണ്. കാരണം അവൻ്റെ ദൃശ്യങ്ങൾ വന്നു കഴിഞ്ഞു, അതിൻ്റെ തെളിവുകൾ വന്നു കഴിഞ്ഞു. ഇനി അതൊന്നും അങ്ങനെ തേച്ചു മാച്ച് കളയാനൊന്നും ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഈ പൊതുപ്രവർത്തനവും പൊതുപ്രവർത്തകൻ ഏൽക്കുന്ന ആക്രമണവും തമ്മിലുള്ള വേർതിരിവ് ഏറ്റവും ഒടുവിൽ അങ്ങ് വിശദീകരിച്ചപ്പോൾ അതിനൊരു യുക്തിഭദ്രതയുണ്ട്. ഞാൻ മറ്റതിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ സണ്ണി ജോസഫ് എം എൽ എ, അങ്ങിപ്പോൾ നിയമസഭയിൽ നിന്നാണ് വരുന്നത്. നിയമസഭയിൽ നല്ല അംഗബലം എന്തായാലും പാർലമെൻറ്റ് പോലെയല്ല സി പി എമ്മിനുണ്ട്. ഒറ്റയാൾ ഈ ചർച്ചയ്ക്കില്ല. അതിൻ്റെ കാര്യം ബോധപൂർവമായ വിട്ടുനിൽക്കലാണ്. ഇന്നലെയും അത് പ്രേക്ഷകരോട് പറഞ്ഞതാണ്, ഇന്നും ഒന്ന് പറഞ്ഞു പോകുന്നു. അത് ഈ ചർച്ചയെ ബാധിക്കാനേ പോകുന്നില്ല. സി പി എമ്മിൻ്റെ അഭാവമുള്ളതുകൊണ്ട് ചർച്ച നീതിപൂർവമാകില്ല, അതുകൊണ്ട് ഈ വിഷയം എടുക്കാതിരിക്കാം എന്ന ഒഴികഴിവിനും ഞങ്ങളാരും തയ്യാറാകുന്നില്ല. ശ്രീ സണ്ണി ജോസഫ് എം എൽ എ, ഇവിടെ അഡ്വക്കേറ്റ് എം സി ആഷി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പൊതുപ്രവർത്തനവും പൊതുപ്രവർത്തകൻ്റെ ജീവരക്ഷയും, അത് രണ്ടും പരസ്പരം ഒന്നായി നിൽക്കുന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് സി ഒ ടി നസീർ സംഭവത്തെ കൊണ്ടുപോകേണ്ട. രണ്ട്, പൊതുപ്രവർത്തന നിലയിൽ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാകാം. അല്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളും വൈരാഗ്യവും അതിൻ്റെ കണക്ക് തീർക്കലുകളും ഉണ്ടാകാം. ഇത് കോടതിയിൽ വേണമെങ്കിൽ എതിർപക്ഷത്തിന് നന്നായി വാദിക്കാവുന്ന ഒരു വാദഗതിയാണ് ആഷി വക്കീൽ മുന്നോട്ട് വെച്ചത്. അങ്ങ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഒരിക്കലും അത് നിലനിൽക്കാത്തൊരു വാദഗതിയാണ്. അതൊരു ആർഗ്യുമെൻറ്റ് ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെൻ്റ് ആണ്. എന്താണ് ഇത്? സി ഒ ടി നസീറിൻ്റെ കേസിൽ വ്യക്തമായ ഒരു ചിത്രമുണ്ടല്ലോ. ഒന്ന്, അദ്ദേഹം സി പി എം ആയിരുന്നു, സി പി എമ്മിനോട് തെറ്റി. വടകര പോലുള്ള ജയരാജൻ മത്സരിച്ച വളരെ ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി അക്രമ രാഷ്ട്രീയം ഹൈലൈറ്റ് ചെയ്ത്, അക്രമ രാഷ്ട്രീയത്തിനെതിരെ ജനവിധി ഉണ്ടാകണം എന്ന മുദ്രാവാക്യം ഉയർത്തി അദ്ദേഹം പ്രചരണം നടത്തുന്നു. ആ പ്രചരണത്തിൻ്റെ ഘട്ടത്തിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മേപ്പയർ പോലുള്ള സി പി എം കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേരെ അക്രമം ഉണ്ടാകുന്നു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. മീൻ വയൽ എം എൽ എയുടെ മുറിയിലേക്ക് അദ്ദേഹം ചെല്ലുന്നു. എം എൽ എ അദ്ദേഹത്തെ താനെന്തിനാ വന്നത്, അടിച്ച് കാലൊടിക്കും എന്ന് എം എൽ എ പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞതെന്താ, നസീർ ഇപ്പോൾ പറഞ്ഞതും നേരത്തെ പറഞ്ഞതും വളരെ നിഷ്കളങ്കമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? കപടമില്ല, അതിലസത്യമില്ല, വളരെ നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രി ഇന്ന് സഭയ്ക്കകത്ത് കാര്യങ്ങളെ ഒന്ന് വളച്ചൊടിക്കാൻ ശ്രമിച്ചു, അതിൽ അദ്ദേഹം വിജയിച്ചില്ല. ഞാൻ ഇന്ന് പാറയ്ക്കൽ അബ്ദുള്ള ഈ അടിയന്തര പ്രമേയം അവരുടെ അനുമതി തേടിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഞാൻ സി പി എം ബെഞ്ചിലെ എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്. ഹൗ ദേ റിയാക്ട്, അവർ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു? പലരും നിരാശരായിരുന്നു. പല മന്ത്രിമാരും ഞാൻ പേര് പറയുന്നില്ല, തലയ്ക്ക് കൈ കൊടുത്തായിരുന്നത്. ഇത് വീണ്ടും കേൾക്കേണ്ടി വരുന്നല്ലോ, ഈ അക്രമത്തിൻ്റെ ശൈലി കണ്ണൂരിൽ നിന്ന് വീണ്ടും കേൾക്കേണ്ടി വരുന്നല്ലോ. ഒരു മറുപടിയില്ല, ന്യായീകരണമില്ല. ഇതെന്താ സംഭവം? ഇത് ടി പി ചന്ദ്രശേഖരൻ വധം, സമാനമായ പ്രവർത്തന ശൈലി. ഇത് ഷുക്കൂർ വധം, ഇത് ഷുഹൈബിൻ്റെ കൊലക്കേസ്, ഇത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലക്കേസ് പോലത്തെ, ഇത് തലശ്ശേരിയിൽ തന്നെ നടന്ന ഫസലിൻ്റെ കൊലക്കേസ്. സത്യത്തിൽ സി ഒ ടി നസീറിൻ്റെ ആയസിന് പടച്ചവൻ
നീളം കൽപ്പിച്ചതുകൊണ്ടല്ലേ ഇദ്ദേഹം അന്ന് കുതറി ഓടാൻ ശ്രമിച്ചതുകൊണ്ടും വെട്ട് തടയാൻ ശ്രമിച്ചതുകൊണ്ടും അടി തടയാൻ ശ്രമിച്ചതുകൊണ്ടും വീണ് കിടന്ന ഒരു മനുഷ്യൻ്റെ ദേഹത്ത് മോട്ടോർ ബൈക്ക് പലവട്ടം കയറ്റിയിട്ടും ഇദ്ദേഹത്തിന് വൈദ്യശുശ്രൂഷ കിട്ടിയതുകൊണ്ടും ആയുസിൻ്റെ ബലം കൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തെ വകവരുത്താൻ തന്നെയാണ് ശ്രമിച്ചത്. വേണുവിൻ്റെ തിയറി ആക്രമിച്ചു വിടുക എന്നുള്ള തിയറിയല്ല. അങ്ങനെയാണ്, ഇത്ര സംഘം വേണ്ട, ഈ രൂപത്തിൽ പരിക്കേൽപ്പിക്കേണ്ട. വെട്ടി പരിക്കേൽപ്പിച്ചു, അടിച്ചു പരിക്കേൽപ്പിച്ചു, ബൈക്ക് ദേഹത്തൂടെ കയറ്റി, വേറെയും ആളുകളെ നിയോഗിച്ചിരുന്നു. ഇതിൽ ഈ അക്രമി സംഘത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പങ്കാളികളായവരെക്കാൾ കൂടുതൽ ആളുകൾ എത്തേണ്ടതായിരുന്നു. കൂടുതൽ വിദഗ്ധന്മാരെ കിട്ടിയില്ല. അവർ വരാനുള്ളതുകൊണ്ടാണോ അവർ ലേറ്റായി? ഇദ്ദേഹത്തിന് നസീറിന് ഞാൻ ഇദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടതാണ്. COT നസീർ ആ പ്രദേശത്തുകാരൻ, ടൗൺഷിപ്പിലുള്ളയാൾ, ഹാർട്ട് ഓഫ് ദ ടൗൺ, റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. അദ്ദേഹത്തിന് റോഡിൻ്റെ എല്ലാ മൂലയും മുക്കും അറിയാം. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ ഒരു പ്രാണഭയം കൊണ്ട് ഓടുന്ന വ്യക്തിക്ക് ഒരു സെൽഫ് ഡിഫെൻസ് ഉണ്ടല്ലോ. അദ്ദേഹം കൈയും കാലും ഉപയോഗിച്ച് തടഞ്ഞു. ആ തടഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ മാരകമായ പരിക്കേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ കൊല്ലാൻ തന്നെയാണ്. ഇതെന്താണ് ഈ റിസൾട്ട്? ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ശൈലി, അവർ TPയെ കൊന്നപ്പോൾ പാർട്ടി അന്വേഷിച്ചു, യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഫസലിനെ കൊന്ന കേസിലെ പ്രതികളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനുമാക്കി. ഹൈക്കോടതി ഇടപെട്ട് അത് അവസാനിപ്പിക്കേണ്ടി വന്നു, അവരെ മാറ്റേണ്ടതായിട്ട് വന്നു. ഷുക്കൂറിനെയും ഷുഹൈബിനെയും കൊന്ന കേസുകളെ ഇവർ ന്യായീകരിക്കുന്നു. കാസർഗോട്ടെ ഇരട്ടക്കൊലപാതകം വന്നപ്പം ലോകം മുഴുവൻ അവർക്കെതിരായപ്പോഴും അതിനെയും ന്യായീകരിക്കണം ക്ലവറായിട്ട്. ഇപ്പോൾ ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ എന്താണ്, കാസർഗോഡ് കേസിലെ സാക്ഷികൾ ആരൊക്കെയാണ്? ഇപ്പോൾ വക്കീലൂടെ ഉണ്ടല്ലോ, ഞാനും കുറച്ചാൾ കോടതിയിൽ പോയതാണല്ലോ. ഒരു കൊലക്കേസിൻ്റെ അകത്തെ പ്രോസിക്യൂഷൻ വിറ്റ്നസ് വളരെ മെറ്റീരിയൽ അല്ലേ? പ്രതി പീതാംബരൻ്റെ ഭാര്യയാണ് ഒരു സാക്ഷി എന്ന് പറഞ്ഞാൽ അവർ നാളെ കോടതിയിലെത്തുമ്പോൾ അവർ ഹോസ്റ്റലാവും. അപ്പോൾ പ്രതികളെ സഹായിക്കാൻ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിക്കുകയാണ്. ഞാൻ ഷുഹൈബിൻ്റെ കേസ് ഞാൻ കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരണം തേടി പ്രസംഗിച്ചത് ഞാനാണ്. മുഖ്യമന്ത്രി എത്ര ക്രൂവലായിട്ടാണ്, ക്ലവർ എന്നാണ് ഞാൻ പറഞ്ഞത്, ക്ലവറല്ല, എത്ര ക്രൂവലായിട്ടാണ് ടിസ്റ്റ് ചെയ്തത്. ഷുഹൈബ് ഒരു കേസിലെ പ്രതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആകാശ് തില്ലങ്കേരി ഒരു കൊലക്കേസിൽ പ്രതിയായിട്ട് ജാമ്യത്തിലെടുത്ത വ്യക്തിയായിരുന്നു എന്നത് മുഖ്യമന്ത്രി സപ്രസ് ചെയ്താണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി CPM അനുകൂലിയായ പ്രതികളെ ന്യായീകരിക്കാനും അദ്ദേഹത്തിൻ്റെ അണിയായി നിൽക്കുന്ന, അദ്ദേഹത്തെ ബോസെന്ന് കാണുന്ന ഷംസീറിനെ ന്യായീകരിക്കാനുമാണ് ഇന്ന് മുഖ്യമന്ത്രി സഭയ്ക്കകത്ത് ശ്രമിച്ചത്. പാറക്കൽ അബ്ദുള്ള പറഞ്ഞ വാക്കിൽ കയറി പിടിച്ചിട്ടാണ്, അത് വിജയിച്ചില്ല. സാധാരണ പിണറായി വിജയൻ ഒരു കാര്യം സഭയ്ക്കകത്ത് പറഞ്ഞാൽ സഭാനാഥൻ എന്ന നിലയിലും പ്രോമിനൻ്റ് പൊളിറ്റിക്കൽ ലീഡർ എന്ന നിലയിലും നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന വ്യക്തി എന്ന നിലയിലും ഒരു ആശയം അവതരിപ്പിച്ച് വിജയിക്കുന്നതാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹം ദയനീയമായിട്ട് പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് ഭരണകക്ഷി ബെഞ്ചുകളിൽ നിന്ന് പോലും, മന്ത്രിമാരുടെ ഇടയിൽ നിന്ന് പോലും, MLAമാരുടെ ഇടയിൽ നിന്ന് പോലും പിന്തുണ കിട്ടിയില്ല. പ്രതിപക്ഷ നേതാവാണ് ഇന്ന് സത്യത്തിൽ ഗോളടിച്ചത്. കാര്യങ്ങൾ നന്നായിട്ട് വിശദീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തും എന്ന ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനെ വെല്ലുവിളി നേരിട്ടു. പക്ഷേ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചപ്പോൾ എൻ്റെ സഭ കംപ്ലീറ്റ് സൈലൻസിൽ അത് കേൾക്കുകയായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ കേസിൽ ഭരണകക്ഷിയുടെ MLA തലശ്ശേരി MLA പ്രതിയാണ് എന്ന് COT നസീർ പോലീസിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ ദാറ്റ് ഷുഡ് ബി ദെയർ ഇൻ ദ കേസ് ഫയൽ. എന്തുകൊണ്ടത് കേസ് ഫയലിൽ ഇല്ല? അപ്പോൾ പോലീസിനെ സ്വാധീനിക്കുന്നു, പോലീസ് ഈ ബോസിനെ ഭയപ്പെടുന്നു, പോലീസിൻ്റെ ബോസാണോ ഷംസീർ? അപ്പോൾ ഈ കേസ് അന്വേഷണം ഫലപ്രദമല്ല. അവിടെയാണ് KC ജോസഫ് ചോദിച്ചത് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ, എന്തുകൊണ്ട് ഈ കേസ് CBI അന്വേഷിച്ചുകൂടാ? ഒരു ചോദ്യം ചോദിച്ചു, കാസർഗോട്ടെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും വധക്കേസ്, കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന് കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ അച്ഛൻ അമ്മമാർ പറയുന്നു. ഷുഹൈബിൻ്റെ കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന് ഷുഹൈബിൻ്റെ ഉപ്പയും സഹോദരിമാരും പറയുന്നു. വൈ ദ ഗവൺമെൻറ് ഇസ് നോട്ട് എഗ്രീയിങ്? എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് പ്രതികളുടെ ഭാഗത്ത് നിൽക്കുന്നു? ഈ ഗവൺമെൻറ് സംവിധാനം എന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന സംവിധാനമാണ്. വാദി ഭാഗത്ത് നിൽക്കേണ്ടതാണ്, പരാതി ഭാഗത്ത് നിൽക്കേണ്ടതാണ്. പരാതി ഭാഗത്ത് നിൽക്കുന്നതിന് പകരം ദ സ്റ്റേറ്റ് എക്സക്കർ ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഇംപ്രോപ്പർലി ഫോർ ദ സേഫ് ഓഫ് ദ അക്യൂസ്ഡ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി, ശ്രീ KC ഉമേഷ് ബാബു, ഇവിടെ വിരോധം CPMനില്ല. CPMന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ചത് തന്നെ അതിൻ്റെ തെളിവാണ്. പിന്നെ തലശ്ശേരിയും വടകരയും കുറ്റ്യാടിയും നാദാപുരവും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. മുൻപ് വ്യാപകമായ സംഘടനകളും ആൾനാശവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പഴയ കഥയാണ്. ഇപ്പോൾ അങ്ങനെയല്ല ആ നാടിൻ്റെ സ്ഥിതി. അതിനെ അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുന്നത്.
അപ്പോൾ ഒറ്റപ്പെട്ട സംഭവം, വിരോധമില്ല, സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ ഇരയെ പോയി കണ്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ആശ്ലേഷിച്ചില്ല എന്നേ ഉള്ളൂ. വാക്കുകളാൽ പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ പാർട്ടിയാകട്ടെ അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ച് ആ കാര്യത്തിലും വ്യക്തത വരുത്താൻ മുതിരുന്നു. ഇതാണ് മുന്നോട്ട് വയ്ക്കുന്ന ചിത്രം. ഇതാണോ യഥാർത്ഥ ചിത്രം? വാസ്തവത്തിൽ സി ഒ ടി നസീറിനെ ആക്രമിച്ചതിന് ശേഷം പാർട്ടി നേതാക്കന്മാർ അദ്ദേഹത്തെ കാണാൻ പോയിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം ഒരു പക്ഷേ നസീർ പറയുന്നില്ല. അദ്ദേഹം അത് പറയേണ്ടതാണ്. ഞാൻ എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ ഈ കണ്ണൂർ താമസിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കറിയാവുന്നിടത്തോളം നസീറിൻ്റെ ഒരു ഏട്ടൻ ഇതേ തലശ്ശേരിയിൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു അടുത്ത ബന്ധുവും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. ഇദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായും എതിരായിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് ക്യാമ്പയിനും നടത്തിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഇരിക്കെ തങ്ങളുടെ സ്വന്തക്കാരൻ തങ്ങളുടെ അനുജനെ കൊലപ്പെടുത്താൻ തങ്ങളുടെ തന്നെ പാർട്ടി നടത്തിയ ശ്രമത്തോട് അവർ പ്രതികരിച്ചത് എങ്ങനെയെന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അത് വാസ്തവത്തിൽ നസീർ പറയേണ്ടതാണ്. കാരണം അദ്ദേഹം എത്രയോ ദിവസമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളും മാധ്യമങ്ങളോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സി പി എമ്മിനകത്തെ തലശ്ശേരിയിലെ ഉൾപിരിവുകളിൽ വലിയ ഒരു ആഘാതം സൃഷ്ടിച്ച ആക്രമണമായിട്ടാണ്. കാരണം ഒരുപാട് സി പി എം ബന്ധുബലമുള്ള ഒരാളാണ് നസീർ എന്ന് മാത്രമല്ല, നസീർ ഈ അടുത്ത കാലം വരെ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ആളാണ്. അതിൻ്റെ ഇത്തരം ഒരു പക്ഷേ അതിൻ്റെ ഇത്തരം എല്ലാ കൊള്ളുന്നതും കൊള്ളരുതാത്തതുമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയാൻ പോയതിന് പിന്നീട് മാപ്പ് പറഞ്ഞ ദൃശ്യമൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ ആ അക്രമം തീർച്ചയായിട്ടും വലിയ ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി തീരും. തലശ്ശേരി നഗരത്തിലൊരു കുടുംബ പ്രശ്നമായി തീരും. പാർട്ടി അണികൾക്കിടയിലൊരു പ്രശ്നമായി തീരും. അതുകൊണ്ട് തങ്ങളുടെ കൈ കഴുകിയെടുക്കുക എന്നുള്ളതാണ്. അത് പഴയകാലം മുതലാണ്, കൈ കഴുകി വെളുപ്പിക്കുക എന്നുള്ളതാണ്. രക്തം നിറഞ്ഞാലും രക്തം നിറഞ്ഞ കൈകളും ഇപ്പോൾ പെരിയ കൊലപാതകത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കൈകളിൽ മനുഷ്യനെ കൊല്ലാൻ പുറപ്പെട്ടാൽ കയ്യിൽ രക്തം പുരളും. ഈ രക്തം പോയി കഴുകി വൃത്തിയാക്കേണ്ടി വരും. അങ്ങനെ തങ്ങളുടെ കൈകളിൽ പുരണ്ട രക്തം കഴുകി വൃത്തിയാക്കുന്ന ഒരു പണിയായിട്ടാണ് അവർ കോഴിക്കോട് ആശുപത്രിയിൽ. അതുമാത്രമല്ല അതിലൊരു സൗകര്യമുള്ളത് തലശ്ശേരിയിലെ ആശുപത്രിയിലായിരുന്നില്ല നസീർ ഉണ്ടായിരുന്നത്, അദ്ദേഹം കോഴിക്കോട്ടൊരു സ്വകാര്യ ആശുപത്രിയിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യം മെഡിക്കൽ കോളേജിലാണ് എത്തിയത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടുന്ന് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യാൻ മെഡിക്കൽ കോളേജുകാർ തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ കൂടി വളരെ ഞാൻ അറിഞ്ഞിടത്തോളം നിർബന്ധപൂർവ്വം അദ്ദേഹത്തെ കോഴിക്കോട്ടൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുക ചെയ്തത്. അതിനകത്തൊക്കെ നമുക്ക് ഇത്തരം കൈകടത്തലുകൾ കാണാൻ കഴിയും. അദ്ദേഹത്തിന് നല്ല ചികിത്സ കിട്ടട്ടെ, അദ്ദേഹം ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നേരത്തെ ആരോ പറഞ്ഞ മാതിരി അദ്ദേഹം വളരെ നിസ്സാരമായ ചില ലക്ഷ്യങ്ങൾ, വെട്ടിൻ്റെ ലക്ഷ്യങ്ങൾ ഇത്തിരി മാറിപ്പോയത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വേഗം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി ആക്രമിക്കുക, പാർട്ടി പ്രവർത്തകരാണ് എല്ലാവരും ആക്രമിച്ച, എല്ലാവരും പാർട്ടി പ്രവർത്തകരാണ്. അത് മാത്രമല്ല, ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഷി വക്കീലിനെ പോലുള്ള ആളുകളൊക്കെ ഈ സംസാരിക്കുമ്പോൾ കാണിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയോ പാർട്ടികളുണ്ട് കേരളത്തിൽ, പക്ഷേ ഈ സി പി എമ്മിനും അതുപോലെ ആർ എസ് എസിനും മാത്രമാണ് കൊലപാതകത്തിൻ്റെ ഒരു ആർക്കിടെക്ചർ നിലവിലുള്ളത്. എങ്ങനെയാണ് ഒരാൾക്ക് വിരോധം ഉണ്ടാകുമ്പോൾ ഒരാളെ കൊല്ലാൻ, അയാളെ ആക്രമിക്കാൻ, അയാളെ വെട്ടാൻ സംഘങ്ങളായിട്ട് ആളെ അയക്കാൻ പറ്റുന്നത്? അതെന്താ മനസ്സിലാക്കുന്നത്? ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ, ഞാൻ എത്രയോ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്, ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ സകല സൗകര്യങ്ങളും ആർഭാടങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മോ അതിൻ്റെ നേതാക്കന്മാരും, മറ്റൊരു പാർട്ടിയാണ് ബി ജെ പി. ഈ രണ്ട് പാർട്ടിക്കും പക്ഷേ കൊലപാതകത്തിൻ്റെ ആർക്കിടെക്ചർ നിലനിർത്തുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് ഒരാൾക്ക് വിരോധമുണ്ടെങ്കിൽ, ഒരു നേതാവിന് ഇപ്പോഴും എം എൽ എയുടെ പേര് പറയുന്നുണ്ട്, എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഈ എം എൽ എയോ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിന് ബോസ് എന്ന വിളി വളരെ അർത്ഥപൂർണമാണ്. കാരണം ഇത് ഞാൻ 70s നമ്മൾ ബോംബെയിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ബോംബെ അധോലോകം, അവിടുത്തെ ഡോണുകൾ, അവിടെയൊക്കെ ബോസ് എന്നാണ് വിളിച്ചിരുന്നത്. ഈ ബോസുകളുടെ വിളിപ്പുറത്ത് കൊല്ലാനുള്ള സംഘങ്ങൾ നിൽക്കുന്നു.
ഒരാളും തിരിച്ചൊരു എന്തിനാണ് COT നസീറിനെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് എന്ന തിരിച്ചുള്ള ചോദ്യം ഉയർന്നു വരാത്ത തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനവും കൊലപാതകത്തിനും ആക്രമത്തിനുള്ള ഒരു ആർക്കിടെക്ചർ സജ്ജമാക്കി വെച്ചിട്ടാണ് ഈ പാർട്ടികൾ പ്രവർത്തിച്ചു. ശ്രീ ഉമേഷ് ബാബു, അവിടെ ഒരു ചെറിയ വിയോജിപ്പ്, നമ്മുടെ ടെലിവിഷൻ ഒരു ചെറിയ വിയോജിപ്പ്, അല്ലെങ്കിൽ ഇതുവരെയുള്ള അതിഭീകരമായ കൊലപാതകങ്ങളിലെല്ലാം CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളിലെല്ലാം CPMന്റെ കണ്ണൂർ ലോബി ഒറ്റ നാവായി പ്രവർത്തിച്ചിട്ടുണ്ട്. തെക്കോട്ടാണ് പിന്നെയും ഒരു ഭിന്നാഭിപ്രായമുണ്ടായിരുന്നത്. TP യുടെ കാര്യത്തിൽ PS ആണ് ഒരു ഏകാംഗ പോരാളിയായി ആ യുദ്ധം നടത്തിയത്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, അങ്ങീ പറയുന്ന പാർട്ടിയുടെ കോട്ടയിൽ തന്നെ ഒരു വിള്ളലുണ്ടായിരിക്കുന്നു. ആ ശക്തമായ പക്ഷത്ത് തന്നെ ഒരാൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പരിശ്രമിക്കുന്നു, അതിനേതറ്റം വരെയും പോകുന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ നസീർ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നില്ല എന്ന്. അതൊരുപക്ഷേ ആ നേതാവിൻ്റെ ശ്രമങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയാകും. അവിടെ നസീറും ആ നേതാവും യോജിക്കുന്നുണ്ടാകും. രണ്ടു പേർക്കും ഒരു ശത്രു തന്നെയാണ് മുന്നിലുള്ളത് എന്നതിൻ്റെ ഒരു ഐക്യപ്പെടലുണ്ടാകും. അപ്പോൾ ആ നിലയിലേക്ക് നസീർ ആക്രമണ ശ്രമം മാറിയിട്ടുണ്ടോ? അതിലൊരു പ്രധാന പ്രശ്നം എന്താ ചോദിച്ചാൽ, ഈ PJയരാജനും പാർട്ടിയുടെ നേതൃത്വവും തമ്മിലുള്ള വിള്ളലുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കണ്ണൂർ ജില്ലയിലൊക്കെ വളരെ പരസ്യവും പ്രസിദ്ധവുമാണ്. പല ജില്ലാ സെക്രട്ടറിമാർ, ഉദാഹരണത്തിന് കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VN വാസവൻ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ജയിച്ചില്ല, ആരും ജയിച്ചില്ലല്ലോ. അപ്പോൾ പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും പാർട്ടി സെക്രട്ടറിയായി തുടരുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയായ ഉടനെ PJയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റുക ചെയ്തത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം പോലും അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ളൊരു കാര്യമാണോ എന്നും മറ്റുമുള്ള അടക്കം പറച്ചിലുകൾ കണ്ണൂർ ജില്ലയിൽ വളരെ സുലഭമാണ്. അപ്പോൾ അതുകൊണ്ട് PJയരാജനും പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതൃത്വവും തമ്മിലുള്ള പല അകൽച്ചകളുടെ ഒരു സാഹചര്യം കണ്ണൂരിലുണ്ട്. അപ്പോൾ അത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ എന്നെ ഏറ്റവും ആശങ്കാകുലനാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, CPM നേതൃത്വത്തിൽ ആരും ആരൊക്കെ തമ്മിൽ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാലത്തും, ഇപ്പോൾ PShശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട സാഹചര്യമൊക്കെ നമുക്കറിയാം. ശശിയും വാസ്തവത്തിൽ ശശിയെക്കുറിച്ചുണ്ടായിരുന്നുള്ള ആരോപണങ്ങൾ, അങ്ങനെ സമാനമായ സാഹചര്യങ്ങളിൽ ആരോപണം നേരിട്ട പലരും സംരക്ഷിക്കപ്പെടുകയും ചെയ്ത സമയത്താണ് ശശി പുറന്തള്ളപ്പെടുന്നത്. ഇത്തരം തർക്കങ്ങൾ, പ്രത്യേകിച്ചും ഒരുപാട് മൂലധന താല്പര്യങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് ഇത്തരം തർക്കങ്ങളും വ്യക്തിവിരോധങ്ങളും ഒക്കെ പാർട്ടി നേതൃത്വത്തിനകത്ത് വളരെ സ്വാഭാവികമാണ്. ഇപ്പോൾ ലെനിസ്റ്റ് സംഘടനാക്രമം പിന്തുടരുന്നു എന്ന് പറയുന്ന പാർട്ടികൾക്കകത്ത് കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളുണ്ട്. പക്ഷേ അതേക്കാൾ കൂടുതലൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ ഏത് നേതാവ് വിചാരിച്ചാലും മുമ്പൊക്കെ PJയരാജൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ പറയിൽ എന്നുള്ള കാര്യം ആളുകളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹമൊന്നും വേണ്ട, PJയരാജൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി വേറൊരാൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വരിക എന്ന കാര്യത്തിൽ ജില്ലാ സെക്രട്ടറിയുടെ ഇടപെടൽ പോലും വേണ്ട. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ ഒരു ഇടപെടലിൻ്റെ പുറത്ത് ഒരു കൊലപാതകം നിർവഹിക്കാൻ പാകത്തിൽ ആളുകളും സംവിധാനങ്ങളും ഉള്ള ഒരു ഏർപ്പാടായിട്ട് CPM മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ആപൽക്കരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം നസീറിൻ്റെ തുടർ പ്രതികരണം തേടാം.